ഭയങ്കരല്ലോ മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അധികം ഭയങ്കര ഹൈലൈറ്റ് പക്ഷെ പലരും അവോയ്ഡ് ചെയ്യാറാണ് ചെയ്യാറ് കൊറേ സെലിബ്രിറ്റീസിനെ വിളിക്കാറുണ്ട് അപ്പൊ എല്ലാവരും അവോയ്ഡ് ചെയ്യും പക്ഷെ നേരെ തിരിച്ചനുഭവം ചെയ്യാൻ തോന്നി പാവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫോൺ ഫ്രണ്ടാണ് അങ്ങനെ വീഡിയോ കണ്ടായിരുന്നു ഞാൻ ഫോൺ ഫ്രണ്ടായിരുന്നു പുള്ളിയെ വിളിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു എന്നല്ല അനാർക്കലിനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ കുറെ താങ്ക്സും അതിനുശേഷം വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് സംസാരിക്കുള്ളൂ അത് കുറച്ച് സംസാരിക്കുള്ളൂ അങ്ങനെ കൊറേ നേരം സംസാരിച്ച് നമ്മള് ടങ്കിയറാക്കാറില്ല എന്നെ അതാണ് ഇത്രയധികം ക്യാമറ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ ഉള്ളൂ ടീഷർട്ടൊക്കെ ഡ്രസ്സിനനുസരിച്ചാണോ ട്രെൻഡിങ് ആവുന്ന വിചാരിക്കുന്നില്ല അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യാറില്ല ഓരോ സിനിമകൾക്കനുസരിച്ച് ഗഗനയായി ഇങ്ങനത്തെ ഒരു മൂടായതുകൊണ്ടായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ മന്ദായിരിക്കാൻ ചെറുതറക്കിട്ടുണ്ടല്ലോ റോബോട്ടിനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ അതൊക്കെ പേടിക്കുന്ന കുറെ സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഭയങ്കര ഇതായിട്ട് പോയിട്ടായിരുന്നു അതെ ശരിക്കും പേടിച്ചു ഞാൻ അഭിനയിച്ചു പേടിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഭയാനകമൊന്നുമല്ല അതിങ്ങനെ ഭയങ്കര അഭിപ്രായം തന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ ആക്ച്വലി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോ റിലീസായതിനു ശേഷം ആക്ച്വലി അല്ലാത്ത ഓഡിയൻസ് ആണ് എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അന്നേരം കണ്ടു രണ്ട് സ്ക്രീനിങ് ഉണ്ടായിരുന്നു ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഭയങ്കര അഭിപ്രായം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം യൂട്യൂബിലൊക്കെ എല്ലായിടത്തും ഭയങ്കര അഭിപ്രായങ്ങളാണ് നിങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പൊ നല്ല നല്ല ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് എന്ന് ഇത്രയും ഒരു നെഗറ്റീവ് പോലും ആക്ച്വലി ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി ആദ്യമായിട്ടാ പക്ഷെ ഇതിന്റെ ഹൈപ്പ് വളരെ കുറവാണല്ലോ എക്സ്പെരിമെന്റ് ഒരു കണ്ടന്റ് അനുസരിച്ചുള്ള ഹൈപ്പ് ഫിലിമ് വന്നിട്ടില്ല അത്ര അതിലേക്ക് എത്തിയിട്ടില്ല എക്സ്പെരിമെന്റൽ പടം ആയതുകൊണ്ട് എനിക്കത് ഇങ്ങനെ ആൾക്കാര് കൊറേ തിയേറ്റേഴ്സിലൊക്കെ ഇറക്കിക്കഴിഞ്ഞ പ്രൊഡ്യൂസേഴ്സിന് ഇങ്ങനെ വരും ലാഭം വരും അറിയത്തില്ലാത്തതുകൊണ്ടാവാം പക്ഷെ ഇപ്പം സ്ക്രീൻസ് കൂട്ടുന്നുണ്ട് നമ്മള് നെക്സ്റ്റ് വീക്ക് മുതൽ എന്തായാലും സ്ക്രീൻസ് ഇന്ന് തന്നെ അത്യാവശ്യം സ്ക്രീൻസ് കൂടിയിട്ടുണ്ട് നേരത്തെ പോലെ അല്ല ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടെ സ്ക്രീൻസ് ഇടുന്നുണ്ട് അതുവരെ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഇതെങ്ങനെ ആൾക്കാർ റിസീവ് ചെയ്യും എന്നുള്ളത് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊരു ധാരണ ഉണ്ട് എന്നാലും ഇതൊരു എക്സ്പെരിമെന്റ് പരിപാടി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് പലരും കമന്റ് ചെയ്യണാണ് കേട്ടോ അവരുടെ ആ പ്രദേശങ്ങളിൽ ഈ ഫിലിം റിലീസ് ആയിട്ടില്ല പതുക്കെ റിലീസ് ആവും ഇൻഷാല്ലാഹ് റിലീസ് ആവട്ടെ